എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. കിം ഹീറോ 2023 എന്നാണ് നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിന്റെ പേര്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ ഹീറോ? ഞാനാണോ? അത് നിങ്ങളാണോ? നമ്മൾ ആരുമല്ല മക്കളെ. ഹീറോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മേക്കറാണ്. അപ്പൊ പുള്ളിയുടെ ഒരു മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കാനാണ് നമ്മളെ ഒരു ഉദ്ദേശം. അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്താണ് പ്രയോജനം? നമുക്ക് ആ ഒരു പാറ്റേൺ പിടികിട്ടും, അങ്ങനത്തെ ക്വസ്റ്റ്യനെ വരൂ. കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസി ഇഷ്ടപ്പെടുന്ന ആളാണ്. പുള്ളിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് സീറോ കിട്ടും. വർഷങ്ങളായിട്ട് ഒരേ പാറ്റേൺ പിന്തുടർന്നു വരുന്ന പുള്ളിയുടെ ആ പാറ്റേൺ നമ്മൾ അങ്ങ് പിടിക്കുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഒരു കലക്ക് കലക്കുന്നു, നമ്മൾ റാങ്ക് അടിക്കുന്നു. അങ്ങനെ നമ്മൾ ആരാവും? ഹീറോ. അതാണ് കിം ഹീറോ 2023 ലക്ഷ്യം. അപ്പോ നമ്മൾ ഇന്ന് എടുക്കുന്നത് കീമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേ പുള്ളിയുടെ ഡയലോഗ് പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്, അതേപോലെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. മിനിമം ടു മിനിമം 6 to 8 questions, അതായത് ഏകദേശം ഒരു 30 marks നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടും. സമയം പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഒരു പാർട്ടും കൂടി ഈ വീഡിയോയിന് ഇടും. അങ്ങനെ 2 videos 30 marks നിങ്ങൾക്ക് കിട്ടും, 2 നിങ്ങൾ കാണണം. അപ്പൊ ഇതൊക്കെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയ കാര്യം ചെയ്യണം, ഒന്ന് പോസ് ചെയ്യുക, താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലേക്ക് വരുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഒരുപാട് പേര് തെറ്റിക്കുന്ന ചാപ്റ്ററാണ്. കാര്യം ഒന്നേ ഉള്ളൂ, പ്രാക്ടീസ് ഇല്ലായ്മ. അതിനൊരു പരിഹാരമാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ സമയമില്ല, നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് ഫണ്ടമെന്റലി 4 types of questions വരും. 4 types of questions. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ മാക്സിമ മിനിമ ടൈപ്പ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെന്ന് വെച്ചാൽ ഇൻക്രീസിങ് ഡിക്രീസിങ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെന്ന് വെച്ചാൽ ടാൻജന്റ് സ്ലോപ്പ്, ടാൻജന്റ് സ്ലോപ്പ് ഇതിൽ തന്നെ നോർമലും കൂട്ടാം, നോർമൽ. നാലാമത്തെന്ന് പറഞ്ഞാല് ഇക്വേഷൻസ് വെച്ച് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇക്വേഷൻ റിലേഷൻ. 4 types of questions നിങ്ങൾ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് നിന്ന് ഓരോ സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് മാക്സിമം മിനിമം എന്ന് തന്നെ തുടങ്ങാം. മാക്സിമം മിനിമം പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ട്രിക്കിയാണ്. 2016 ചോദിച്ച ഒരു ചോദ്യം, ദ മിനിമം വാല്യൂ, ഇതൊക്കെ ഡയറക്റ്റ് അങ്ങ് ചോദിക്കും, മിനിമം വാല്യൂ ഓഫ് 2x³ -9x² നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം, നിങ്ങൾ എന്റെ ഒപ്പം ചെയ്തു വാ. +12x അറിയാമെങ്കിലും ചെയ്തോ, സ്പീഡ് വരട്ടെ. 12x + 4 is ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ജസ്റ്റ് ഇതിനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? 2x³ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 × 3 6x² -18x + 12 എന്ന് വരും. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയവനെ ഒരു =0 അങ്ങോട്ട് കൊടുക്കുക, തട്ടി കൊടുക്കുക. അപ്പൊ എന്തായി? 6x² - 18x + 12 നമുക്ക് 6 ഇങ്ങനെ വെളിയിൽ എടുക്കാം. x² - 3x + 2 = 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × -3 എന്തോ അത് -2 - -1 അപ്പോ x - 1 x - 2 = 0. ഓക്കെ, അപ്പോ എക്സ് നമുക്ക് മൾട്ടിപ്ലൈ ബൈ x² - 2x - x - 3 + 2 = 0. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരാം? എയ്തർ 1 അല്ലെങ്കിൽ 2. ഓക്കെ, ഇത് 0 ആവണമെങ്കിൽ. എന്നിട്ട് ഈ വാല്യൂ നമ്മൾ എവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ആദ്യം നമുക്ക് 1 പോകാം. 1 എന്ത് വരും? 2 - 9 + 12 + 4 എന്ന് വരും. ഇതെത്ര? 2 + 12 = 14 - 9 = 9 വന്നു. 1 x = 1 ഇനി x = 2 ഇടുമ്പോൾ എന്ത് വരും? 2 × 8 = 16 - 9 × 4 = 36 + 12 × 2 = 24 + 4. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? മാക്സിമം വാല്യൂ ഈസ് ആണ്, മാക്സിമം വാല്യൂ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. 16 ഉം 24 ഉം ചേരുമ്പോൾ 40, 40 ഉം 4 = 44, 34 ഉം 36 ഉം കുറച്ച് കഴിഞ്ഞാൽ 6 ഉം 44 ഉം 36 ഉം കുറച്ച് കഴിഞ്ഞാൽ 4 ഉം 4 = 8. അപ്പൊ ആൻസർ എത്ര?
അൻസർ എത്ര മക്കളെ? 9 അല്ലേ വരണ്ടേ? 14, 4, 18, 9. ഓക്കെ ഓക്കെ, മിനിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ടെക്സ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഇത്, മിനിമം വാല്യൂ ഇത്. ഓക്കെ, അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. ശരി, അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും, എന്നിട്ട് അതെടുത്ത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങൾക്കിത് വേഗം ഒന്നുകൂടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ സാധനത്തിന് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 2x - 3 എന്ന് വരും. ഓക്കെ, 2x - 3 ആദ്യം 1 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? 1 ഇട്ട് കൊടുക്കുമ്പോൾ 2 - 3 = -1 എന്ന് വരും. 2 ഇട്ട് കൊടുക്കുമ്പോൾ 4 - 3 = 1 എന്ന് വരും. പിന്നെ അത് പോസിറ്റീവ് വാല്യൂ തരുന്നവനാണ് എപ്പോഴും മിനിമം വാല്യൂ കൊണ്ടുവരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ഇതാണ് സ്റ്റെപ്പ്. ഇത് അറിഞ്ഞുകൊണ്ടെങ്കിൽ നേരെ ഇതിട്ടാ മതി, പ്രശ്നമൊന്നുമില്ല. എന്താണ്? ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, എന്നിട്ട് ഈ കിട്ടിയ 1 ഉം 2 ഉം ഇട്ട് കൊടുക്കുന്നു. പോസിറ്റീവ് കിട്ടിയവൻ ഏതാണോ അവനായിരിക്കും നിങ്ങൾക്ക് മിനിമം വാല്യൂ തരുന്നത്, നെഗറ്റീവ് കിട്ടിയവൻ നിങ്ങൾക്ക് ലോ വാല്യൂവും തരും. ഇതൊക്കെ ഹൈ ഓറിയന്റഡ് എൻട്രൻസ് ട്രിക്സ് ആണ്. നിങ്ങൾക്ക് ഇത്രയും മതി, ഇത്ര സ്പീഡിലൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ശരി. അടുത്ത ചോദ്യം സെയിം പോലെ വരുന്ന ഒരു ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. ഏതാണ് ഓക്കെ, ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് സൈഡിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഒരു കുഞ്ഞു പ്രൊമോഷൻ ഉണ്ട്. NDA താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്, ഒന്ന് കണ്ടിട്ട് വരൂ. താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ശരി. ഹേ, മിലിറ്ററിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് പേര് ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളാവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലുമൊക്കെ ആവാം. ഇന്ത്യൻ മിലിറ്ററിയിൽ കയറാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമി നടത്തുന്ന NDA എക്സാം എഴുതി ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവിൽ പോയി അത് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാനടക്കം എക്സാം എഴുതി പാസ്സായി ഇന്റർവ്യൂവിന് ബാംഗ്ലൂർ പോയി പൊട്ടിയ ആളാണ്. അപ്പോൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഫിസിക്സ് വാല ഇപ്പോൾ അവരുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്, ശൗര്യ 2.0 ബാച്ച്. 1 out of every 6 കാൻഡിഡേറ്റ്സ് ഹൂ ഗോട്ട് ക്ലിയർഡ് ഇൻ NDA ഫിസിക്സ് വാലയിൽ നിന്നാണ് ഉള്ളത്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒറിജിനലി 5000 രൂപയുടെ കോഴ്സ് ഇപ്പോൾ വെറും 2200 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ലൈവ് ക്ലാസ്സസിൻ്റെ ഒക്കെ തന്നെ റെക്കോർഡഡ് വേർഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കോച്ചിങ് ശൃംഖല തന്നെയാണ് ഇത്. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നിങ്ങളെ ഈ NDAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ അഡീഷണൽ ഒരു ഓഫർ കിട്ടാനായിട്ട് നമ്മുടെ കൂപ്പൺ കോഡ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. കൂപ്പൺ കോഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലും കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷനിലും വെച്ചേക്കാം. തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇഫ് y = m log x + nx² y = m log x + nx² പിന്നെന്താണ് പ്ലസ് എക്സ് ഹാസ് ഇറ്റ്സ് എക്സ്ട്രീം വാല്യൂസ് അറ്റ് x = 2 and x = 1. മാക്സിമയും മിനിമയും x = 1 ലും 2 ലും ആണ് എന്നാണ് പറയുന്നത്. എന്താ അവർക്ക് വേണ്ടത്? 2m + 10n വാല്യൂ വേണം. 2m + 10n എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ആകെ അറിയാവുന്ന മാക്സിമം എക്സ്ട്രീമം എന്ന് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നോക്കില്ല, നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും. dy/dx = 0, 0 = 2 ലോ എക്സ് ഡിഫറൻസിയേഷൻ 1/x പ്ലസ് x² ഡിഫറൻസിയേഷൻ 2x അപ്പൊ 2nx + 1. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടി. നമ്മൾ ഇനി x = 1 ഇടും, x = 2 ഇടും, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം x = 1 ഇട്, m + 2n + 1 = 0. ഇനി x = 2 ഇട്, അപ്പൊ എന്തായി? m/2 + 4n + 1 = 0. ഈ 2h എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. 2h മൾട്ടിപ്ലൈ ചെയ്യാം m + 8n + 2 = 0. ഓക്കെ, ഇക്വേഷൻ 1, ഇക്വേഷൻ 2, രണ്ടും കൂടെ ആഡ് ചെയ്യും. m + m 2m, 2n + 8n 10n 1 + 2 = 0. അപ്പൊ 2m + 10n എന്തായി? -3. ആൻസർ -3. മാർക്ക് ചെയ്യാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തുകൊണ്ട് ഇതിങ്ങനെ ആഡ് ചെയ്യാൻ തോന്നി എന്ന് ചോദിച്ചാൽ വേറെ ഒന്നും അല്ല, ക്വസ്റ്റ്യൻ 2m + 10n ആണ് വേണ്ടത്. m കൂട്ടിയ 2n കിട്ടുമെന്ന് അറിയാം, 2n ഉം 8n കൂട്ടിയ 10n കിട്ടുമെന്ന് അറിയാം. വേറെ ഒന്നും നോക്കിയില്ല നമ്മൾ, ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസിലേക്ക് പോവാം. ഇതായിരുന്നു മാക്സിമ മിനിമ എന്ന് പറയുന്നത്.
അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസിൽ എന്താണ് 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 അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത നമുക്ക് ആ റിലേഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമുക്കത് അടുത്ത പാർട്ടിൽ ചെയ്താൽ മതിയോ? അപ്പൊ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ വീഡിയോന്റെ ലെങ്ത് ഇപ്പൊ തന്നെ 10 മിനിറ്റ് ആയി, നമുക്കത് അടുത്ത പാർട്ടിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം, ഒട്ടനെ വരും.